റെസ്പോണ്ട് ചെയ്യാം, ബട്ട് റിയാക്ട് ചെയ്യരുത്. എന്താണ് റെസ്പോണ്ടും റിയാക്റ്റും തമ്മിലുള്ള വ്യത്യാസം എന്ന് വെച്ചാൽ, റെസ്പോണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മുന്നിലുള്ള ഒരു സാഹചര്യത്തോട്, ഒരു വ്യക്തിയോട് നിങ്ങൾ കൊടുക്കേണ്ട മറുപടി അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട പ്രതിപ്രവർത്തനം കാഴ്ചവെക്കലാണ്. റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ പ്രതിപ്രവർത്തനം കാഴ്ചവെക്കൽ തന്നെയാണ്, ബട്ട് ആ പ്രതിപ്രവർത്തനത്തിൻ്റെ റിമോട്ട് അവരുടെ കയ്യിലാണെന്ന് മാത്രം. അതാണ് റെസ്പോണ്ട് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ റിമോട്ട് നിങ്ങളുടെ കയ്യിൽ വെച്ചിട്ട് നിങ്ങൾ പ്രതിപ്രവർത്തനം കാഴ്ചവെക്കുന്നതാണ്. കൃത്യമായ അജണ്ടയോടുകൂടെ സംസാരിക്കുക, കൃത്യമായ അജണ്ടയോടുകൂടെ ബിഹേവ് ചെയ്യുക എന്നുള്ളതാണ്. റിയാക്ഷൻ എന്ന് പറയുമ്പോൾ അതിൽ അവർ ചെയ്ത ആക്ഷൻ്റെ ഇമ്പാക്റ്റിൽ നിങ്ങൾ സംസാരിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്യുന്നതാണ്. അപ്പോൾ അതിലെ പകുതി റെസ്പോൺസിബിലിറ്റി അവർക്ക് പോകുന്നുണ്ട് അതിൽ. അപ്പോൾ നിങ്ങളുടെ റിയാക്ഷൻ നിങ്ങളുടെ കയ്യിലായിരിക്കണം. ഇപ്പോൾ നിങ്ങൾ എങ്ങനെ റീആക്ട് ചെയ്യണം എന്നുള്ളത് തീരുമാനിക്കണം. അപ്പോൾ ഈ ഇമോഷണൽ റിയാക്ഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എന്താണ് പ്രാക്ടീസ് ചെയ്യേണ്ടത്? ചില പ്രാക്ടീസുകൾ പറഞ്ഞുതരാം. ഒന്ന്, നിങ്ങളുടെ മുന്നിൽ നിങ്ങളുടെ മനസ്സിനെ ട്രബിളിലാക്കിയിട്ട് ആ മൊമെന്റിൽ ഒരാൾ നിങ്ങളോട് മറുപടി പ്രതീക്ഷിച്ച് വെയിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങളെ പ്രകോപിതനാക്കി ഒരാൾ, നിങ്ങൾക്ക് ദേഷ്യം വരുത്തി, ദേഷ്യപ്പെടുത്തി നിങ്ങളൊരാൾ, ആ ദേഷ്യപ്പെട്ടിരിക്കുന്ന മൊമെന്റിൽ മറുപടി പറയേ എന്ന് പറയണം നിങ്ങളോടൊന്ന് ഇരിക്കട്ടെ. നിങ്ങൾ ആ സമയത്ത് ഒരു കാര്യമേ ചെയ്യാവൂ, ഞാനൊരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് മറുപടി പറയാം എന്ന് പറയുക. ഇത് മാത്രമാണ് അതിൻ്റെ പ്രാക്ടീസ്. 10 മിനിറ്റ് കഴിഞ്ഞ് മറുപടി പറയുക എന്നുള്ളത്. നിങ്ങളൊരു റൂള് മൈൻഡിൽ ഓർമ്മ വെച്ചോളൂ, 10 സെക്കൻഡ്സ്, 10 മിനിറ്റ്സ്, 10 ഹവേഴ്സ്, 10 ഡേയ്സ്, ഈ റൂള്. നിങ്ങൾ ഒരാളോടൊരു കാര്യം സംസാരിക്കാൻ പോകുന്നതിന് മുൻപ് 10 സെക്കൻഡ്സ് പോസ് എടുക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു സെൻറ്റൻസ് ഒരാളോട് പറയാൻ പോകുന്നതിന് മുൻപ് 10 സെക്കൻഡ്സ് പോസ് എടുക്കുക. ഈ 10 സെക്കൻഡിൽ നിങ്ങളതൊന്ന് മനസ്സിൽ പറയുക, രണ്ടാമത് അത് പുറത്ത് പറയുക. ഇതിനാണ് 10 സെക്കൻഡ്സ് റൂൾ എന്ന് പറയുന്നത്. ഒന്ന് മനസ്സിൽ പറയുക, രണ്ടാമത് അത് പുറത്ത് പറയുക. 10 മിനിറ്റ് റൂൾ എവിടെ ഉപയോഗിക്കേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങളോട് ഒരാൾ ഒരു പ്രകോപിതപ്പെടുത്തിക്കൊണ്ട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് ഉടനെ നിങ്ങളുടെ കയ്യിൽ നിന്ന് ആൻസർ പ്രതീക്ഷിക്കുകയാണെങ്കിൽ നിങ്ങൾ അവിടെ 10 മിനിറ്റ്സ് ആവശ്യപ്പെടുക. ഇത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ചാൽ, 10 മിനിറ്റ്സിനുള്ളിൽ നിങ്ങൾ വേറൊരു കാര്യം ചെയ്യണം. ആ 10 മിനിറ്റിൽ നിങ്ങൾ മറ്റൊരു പ്രവൃത്തിയിൽ ഏർപ്പെടണം, അല്ലെങ്കിൽ മറ്റൊരാളോട് സംസാരിക്കണം. നിങ്ങളുടെ മനസ്സിനെ വേറൊരു കാര്യത്തിലേക്ക് എൻഗേജ് ആക്കിയിട്ട് തിരിച്ച് 10 മിനിറ്റ് കഴിഞ്ഞ് ഈ കാര്യത്തിലേക്ക് തന്നെ ശ്രദ്ധ തിരിപ്പിക്കുക. എന്നിട്ട് ഈ വ്യക്തിക്ക് മറുപടി കൊടുക്കുക. അപ്പോൾ നിങ്ങൾ കൊടുക്കുന്ന മറുപടിയിൽ അവർ തൊടുത്തുവിട്ട ആ ഒരു മൂഡ് കുറവായിരിക്കും. അവർ നിങ്ങളുടെ മേലെ ഏൽപ്പിച്ച മൂഡുണ്ടല്ലോ, അത് കുറവായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ദേഷ്യം വന്നിരിക്കുന്ന സമയത്താണ് നിങ്ങൾ ഉത്തരം കൊടുക്കാൻ പോകുന്നതെങ്കിൽ നിങ്ങളുടെ ഉത്തരം നിങ്ങൾക്ക് തന്നെ ഭാവിയിൽ പ്രശ്നം ഉണ്ടാക്കുന്നതായിരിക്കും. ഈ 10 മിനിറ്റ് റൂള് നിങ്ങൾ പാലിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ കൊടുക്കുന്ന ഉത്തരം നിങ്ങളെ ട്രബിളിലാക്കുകയില്ല, നിങ്ങളുടെ മൂഡ് അപ്പോഴേക്കും മാറിയിട്ടുണ്ടാവും. എന്നിട്ട് മാത്രമേ നിങ്ങൾ മറുപടി പറയാവൂ. പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ 10 മിനിറ്റിൽ നിങ്ങൾ അദ്ദേഹം പറഞ്ഞ വാക്കിനെ മനസ്സിലിട്ട് റിപ്പീറ്റ് ചെയ്ത് തിങ്ക് ചെയ്തുകൊണ്ടിരിക്കരുത്. നിങ്ങൾ ഈ 10 മിനിറ്റിൽ അതിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ മറ്റൊരു കാര്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ തിരിപ്പിക്കണം. ഇതാണ് ചെയ്യേണ്ടത്. ഇത് നിങ്ങളുടെ റിയാക്ഷൻ കാരണം ഉണ്ടാകുന്ന പൊല്ലാപ്പുകൾ ഒഴിവാക്കാൻ വേണ്ടി ഉപയോഗപ്പെടുത്താൻ പറ്റും. ഈ 10 ഹവേഴ്സ് റൂൾ എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഡിസിഷൻ എടുക്കുവാൻ ഒരു സമയം എത്തുന്ന സമയത്ത് പാലിക്കേണ്ടതാണ്. 10 ഹവേഴ്സ് റൂൾ നിങ്ങളുടെ ജീവിതത്തെ, ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള ജീവിതത്തെ ആകമാനം ബാധിച്ചേക്കാവുന്ന എന്തെങ്കിലും ഒരു തീരുമാനം നിങ്ങൾക്ക് എടുക്കാൻ തോന്നുന്ന മൊമെന്റിൽ എടുക്കരുത്. അതിനെ നാളെ പറയാന്ന് പറയേണ്ടി വരും. ചിലപ്പോൾ ഞാൻ നാളെ അറിയിക്കാം തീരുമാനം. ചിലപ്പോൾ നിങ്ങളൊരു യെസ് അല്ലെങ്കിൽ ഒരു നോ ഉടനടി കൊടുക്കേണ്ട റെസ്പോൺസിലല്ല ഇത് പറയുന്നത്. ആലോചിച്ച് ഉത്തരം പറയേണ്ട സമയങ്ങളിൽ 5 മിനിറ്റൊന്നും ആലോചിച്ചാൽ പോരാന്നാണ് ഞാനീ പറയുന്നത്. 10 മണിക്കൂർ നിങ്ങളെ നിങ്ങൾ വെറുതെ വിടണം. എന്നിട്ടാണ് ലൈഫിലെ ചില മേജർ ഡിസിഷൻസ് ഒക്കെ എടുക്കാൻ പാടുള്ളൂ. യെസ് ഓർ നോ ഒക്കെ പറയാൻ പോകാൻ പാടും. 10 ഹവേഴ്സ് റൂൾ എന്ന് പറയുന്നത്. ഈ 10 ഡേയ്സ് റൂള് നിങ്ങൾ ഒരാളോട് പിണങ്ങുകയോ ഒരു പ്രശ്നം ഉണ്ടാവുകയോ ചെയ്തു കഴിഞ്ഞാൽ ആ വ്യക്തിയോട് ആ പ്രശ്നം ഉണ്ടായതിൻ്റെ 10 ദിവസത്തിനുള്ളിൽ നിങ്ങൾ പോയി സംസാരിക്കണം.
നിങ്ങൾക്ക് ആ വ്യക്തി ആവശ്യമുണ്ടെങ്കിൽ കേട്ടോ, അല്ലെങ്കിൽ പിന്നെ സംസാരിക്കുന്നു വേണ്ട, ആ വ്യക്തി നിങ്ങൾക്ക് തുടർന്നും ആവശ്യമുള്ള വ്യക്തിയാണെന്നുണ്ടെങ്കിൽ 10 ദിവസത്തിനകം നിങ്ങൾ ആ വ്യക്തിയുടെ കൂടെ ഒരു സൗഹൃദ സംഭാഷണം നടത്തണം. ഇതാണ് അതിൻ്റെ റൂള്. അല്ലാന്നുണ്ടെങ്കിൽ ആ ബന്ധം വളരെയധികം അകന്നു പോകും. പറ്റുവാണെങ്കിൽ അടുത്ത ദിവസം തന്നെ നിങ്ങൾ സൗഹൃദ സംഭാഷണം ചെയ്യണം. മാക്സിമം നിങ്ങൾക്ക് നൽകാവുന്നത് 10 ദിവസമാണ്. ഇതാണ് ഈ 10 സെക്കൻഡ്, 10 മിനിറ്റ്, 10 ഹവേഴ്സ് ആൻഡ് 10 ഡേയ്സ് റൂൾ എന്ന് പറയുന്നത്. റിയാക്ഷൻ എപ്പോഴും മറ്റൊരാളുടെ ഇൻഫ്ലുവൻസിൽ പെട്ട് നിൽക്കുന്ന സമയത്തായിരിക്കരുത്. 10 മിനിറ്റ് മിനിമം സമയം നിങ്ങൾ ആ വ്യക്തിയോട് ആവശ്യപ്പെടണം. കൂടുതൽ എത്ര വേണമെങ്കിലും ആവാം നിങ്ങളുടെ സാഹചര്യം അനുസരിച്ച്. മിനിമം 10 മിനിറ്റ് സമയം നിങ്ങൾ ആവശ്യപ്പെടണം. ഇപ്പോൾ ഞാൻ മറുപടി പറയില്ല എന്ന് പറയാം. ഞാൻ എപ്പോഴും ചെയ്യാറുള്ള ഒരു കാര്യമാണ്, ചിലർ ഫോണിൽ വിളിച്ചിട്ട് ചില കാര്യം അവതരിപ്പിച്ചിട്ട് നിന്റെ മറുപടി പറ, നിന്റെ അഭിപ്രായം പറ എന്ന് ചോദിക്കും. ഈ ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യം കേട്ടോ, ആ ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഫോണിലൂടെ അതിന് മറുപടി കൊടുക്കരുത്. നമ്മുടെ മറുപടി ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാരണമായി മാറാൻ സാധ്യതയുണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ പറയണം, അത് ഞാൻ കട്ട് ചെയ്തിട്ട് ഒന്ന് ആലോചിച്ചിട്ട് വാട്സപ്പിൽ ഞാനൊരു ഓഡിയോ മെസ്സേജ് അയക്കാം. ഇതാണ് ഞാൻ എപ്പോഴും പറയാറുള്ളൊരു ഒരു മറുപടി. അതിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പറഞ്ഞാൽ ശരിയാവില്ല. ഞാനൊന്ന് കട്ട് ചെയ്തിട്ടേ, ഒന്ന് ആലോചിച്ചിട്ട് ഒരു വോയിസ് മെസ്സേജ് അയച്ചാൽ മതിയോ, അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വിളിക്കാം എന്ന് പറയും. ഇങ്ങനെയാണ് പൊതുവേ ഞാൻ യൂസ് ചെയ്യാറുള്ള വാക്ക്. അങ്ങനെ പറയുമ്പോൾ എന്താ ഗുണം എന്ന് വെച്ചാൽ, നമ്മൾ ആ കോളിൻ്റെ ഇൻഫ്ലുവൻസിൽ സംസാരിക്കില്ല. അതാണ് ആ ഇൻഫ്ലുവൻസിൽ നിന്ന് നമ്മളെ നമ്മളൊന്ന് മുക്തമാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. ആ വ്യക്തിയുടെ ആ വ്യക്തിയായിട്ട് കണക്ട് ചെയ്തിരിക്കുകയാണ്. അവിടെ ഒരു വെയിറ്റിംഗ് വരുന്നുണ്ട് നമ്മുടെ വാക്കിന് വേണ്ടിയിട്ട്. ആ വെയിറ്റിംഗ് സമയത്ത് നമ്മളൊരു കാര്യം പറയുമ്പോൾ എന്തെങ്കിലും പറഞ്ഞ് വേഗം ആ കോള് അവസാനിപ്പിക്കുക എന്നുള്ളതിലേക്ക് നമ്മൾ പോകും. മറിച്ച് നമ്മൾ കോള് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇരുന്ന് ആലോചിക്കും കൃത്യമായിട്ട് എന്താ പറയേണ്ടതെന്നുള്ളത്. അപ്പോൾ നമ്മൾ ഒരു വോയിസ് റെക്കോർഡ് ചെയ്ത് അയക്കുകയാണെങ്കിൽ കൃത്യമായി ആലോചിച്ച ശേഷമുള്ള വോയിസ് റെക്കോർഡായിരിക്കും അവിടെ അയക്കുക. ചിലപ്പോൾ നമ്മൾ വോയിസ് റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് അയ്യോ ഇങ്ങനെ പറയണ്ട, എന്നിട്ട് അത് നിർത്തിയിട്ട് വേറൊന്ന് റെക്കോർഡ് ചെയ്യും. അങ്ങനെ ഒരു ഓപ്ഷൻ വരും അവിടെ. പക്ഷേ ഫോണിലൂടെ തന്നെ മറുപടി പറയുമ്പോൾ അതൊരു ആ സാധ്യത അവിടെ കുറവാണ്. അതുകൊണ്ട് റിയാക്ഷൻ സമയത്ത് നമ്മളെപ്പോഴും ഈ ഒരു ടൈം അവിടെ എടുക്കുക. ഇത് ഫോണിലൂടെ ആണെങ്കിലും ശരി, നേരിട്ടാണെങ്കിൽ 10 മിനിറ്റ് എനിക്ക് സമയം വേണമെന്ന് പറയാം. ഇതാണ് അവോയ്ഡ് ഇമോഷണൽ റിയാക്ഷൻ എന്ന് പറയുന്ന ആ തീമിൽ നമ്മൾ പഠിക്കാനുള്ളത്.